ഇന്ത്യയിൽ നൂറ് കോടിയിലധികം ജനങ്ങളുണ്ട് ഇവിടെ നിന്നും കുറ്റവാളികളെ മാത്രം വേർതിരിച്ച് എടുക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണ് പ്രത്യേകിച്ചും ജനസംഖ്യയ്ക്ക് ആനുപാതികമല്ല ഒരു സംസ്ഥാനത്തെയും പോലീസിൻ്റെ എണ്ണം എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്നു കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ബാല്യകേറാ അവശേഷിക്കുന്നു മിക്ക കേസുകളും ഇത്തരത്തിൽ തുമ്പില്ലാതെ പോകുന്ന അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ യഥാർത്ഥ കുറ്റവാളികൾ നിയമ ത്തിന് മുന്നിൽ എത്തുകയും ചെയ്യുന്നില്ല ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങളും ഒപ്പം തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പോലുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ വളരെ കാലങ്ങളായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ അതിനൊരു എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരം ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്താണ് അതെന്ന് നമുക്ക് പരിശോധിക്കാം ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി എന്ന് പറയുന്ന മുഖം വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇത് ഒരു കുറ്റവാളിയെ വളരെ വേഗം തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനമാണ് കുറ്റവാളിയെ മാത്രമല്ല മൃതദേഹത്തെ തിരിച്ചറിയാൻ കഴിയും ഒപ്പം തന്നെ കാണാതായവരെ കണ്ടുകിട്ടിയാൽ അവർ ആ ആൾ തന്നെയാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയും അങ്ങനെ നിരവധി ഉപയോഗമാണ് ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി നിലവിൽ വരുന്നതോടെ ഉണ്ടാവുക സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നടക്കം ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് വളരെ വിപുലമായ തരത്തിലാണ് ഇത്രയും പേരുടെ മുഖം അല്ലെങ്കിൽ മുഖത്തിൻ്റെ അടയാളം ഡാറ്റ ബേസിൽ സൂക്ഷിക്കുന്നത് ഇത് ഇപ്പോൾ അത്ര വലിയൊരു ടെക്നോളജി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ പറയുമ്പോൾ അത് അതിൻ്റെ വിപുലീകരിച്ച അർത്ഥത്തിൽ വലിയ ടെക്നോളജി വലിയൊരു സംഭവമായി മാറും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ ആ ടെക്നോളജി ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന അതേ ടെക്നോളജി തന്നെയാണ് ഇതും അതായത് മൊബൈൽ ഫോണിൽ ഫേസ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാം ലോക്ക് മാറ്റാം അതേപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ തള്ളവരിൽ ഉപയോഗിച്ച് മൊബൈൽ മൊബൈലിലെ ലോക്ക് മാറ്റുകയും അത് അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം അതേ സംവിധാനം തന്നെയാണ് ഈ ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജിയിലും ഉപയോഗിക്കുന്നത് ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഈ ടെക്നോളജി നിലവിൽ വരുന്നതോടുകൂടി കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാകും ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിലും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത് നടപ്പിലാക്കും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഈ പദ്ധതിയെ സംബന്ധിച്ച് നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ടെക്നോളജി ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായി ലോകമെമ്പാടുമുള്ള ഐ ടി കമ്പനിയിൽ നിന്നും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ടെൻഡർ വിളിച്ച് വരുന്ന കമ്പനികളിൽ നിന്നും ഇതിന് പ്രാപ്തരാകുന്ന കമ്പനികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കും ഇതോടുകൂടി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളവരും ജയിലിൽ കഴിയുന്നവരും ഒപ്പം തന്നെ ജാമ്യം നേടി പുറത്ത് ആയവരും അടക്കമുള്ള മുഴുവൻ കുറ്റവാളികളുടെയും ഒരു ഡാറ്റാ ബേസ് ആദ്യം ഉണ്ടാക്കും അതിനുശേഷമായിരിക്കും പ്രായോഗിക നടപടികളിലേക്ക് കടക്കുക ഇത്രയും പേർ ഏതെങ്കിലും കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ അവരെ വളരെ വേഗം പിടികൂടാൻ ഈ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് കഴിയും ഇനി ഈ ഡാറ്റാബേസിന് പുറത്തുള്ളവർ കുറ്റം ചെയ്താൽ പോലും പോലീസിന് വളരെ വേഗം ഇത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള ഈ വളരെ വിശദമായിട്ടുള്ള ഇതിൻ്റെ സാങ്കേതികത്വം സാങ്കേതിക വശമൊക്കെ വിശദീകരിക്കുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിലുള്ളത് ഇത് പ്രായോഗികമാകുന്നതോടുകൂടി ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുത്തനെ താഴും എന്ന് തന്നെയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഈ നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത്